തെക്കൻ കേരളത്തിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വാഗമൺ കോലാഹലമേട് തങ്ങൾപാറയിൽ ആണ്ടുനേർച്ചയ്ക്കെത്തിയത് ആയിരങ്ങൾ. മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന ആണ്ടുനേർച്ച ഇന്ന് സമാപിച്ചു. കേരളത്തിലെ സൂഫി വര്യന്മാരിൽ പ്രമുഖ സ്ഥാനിയായ ഷൈഖ് ഫരീദുദ്ദീന്റെ പാദസ്പർശമേറ്റ സ്ഥലമാണ് തങ്ങൾപാറ എന്നാണ് വിശ്വാസം. കേരളത്തിലെ സൂഫി വര്യന്മാരി പ്രമുഖ സ്ഥാനിയും തെക്കൻ കേരളത്തിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രവും സഞ്ചാരികളുടെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രവുമായ വാഗമണിലെ കോലാഹലമേട്ടിൽ തങ്ങൾപാറയിലെ ഷെയ്ഖ് ഫരീദുദ്ദീൻ ദർഗാ ഷെരീഫിന്റെ ആണ്ടുനേർച്ച ഏപ്രിൽ 28, 29, 30 തീയതികളിലായാണ് നടന്നു വന്നിരുന്നത്. മൂന്ന് ദിവസങ്ങളായി നടന്ന ചടങ്ങുകൾ ഇന്ന് സമാപിച്ചു. ആണ്ടുനേർച്ചയോട് അനുബന്ധിച്ച് സിയാറത്ത്, ദിക്ര ഹൽക, സലാത്ത്, മൗലൂദ് പാരായണം, ഉത്ബോധന പ്രസംഗം, ദുവാ സമ്മേളനം, നേർച്ചച്ചോർ വിതരണം തുടങ്ങിയ പരിപാടികളും നടന്നു. ആണ്ടുനേർച്ചയ്ക്ക് തുടക്കം കുറിച്ച് ബദരിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് പണിക്കൻ വീട്ടിൽ കൊടി ഉയർത്തി. 28-ാം തീയതി സിയാറത്ത്, മൗലൂദ് പാരായണം, അഫ്സൽ സഹാബി കരിപ്പോന്റെ നേതൃത്വത്തിൽ തങ്ങൾപാറയിൽ സലാത്ത് നടന്നു. വിപുലമായിട്ട് ഈ വർഷമാണ്, രണ്ടു വർഷം കഴിഞ്ഞ ഈ കോവിഡ് കഴിഞ്ഞുള്ള വിപുലമായിട്ട് നടത്തിയ ഇപ്പോൾ ഈ വർഷമാണ്. കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, തമിഴ്നാടിൻ്റെ തേനി ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നും അതുപോലെ തന്നെ മലപ്പുറത്തു നിന്ന് വരെ ആളുകൾ ഇന്ന് വന്നിട്ടുണ്ട്. അവരെല്ലാം നമുക്ക് ഈ സംഭാവനകളും രസീതൊക്കെ എഴുതുമ്പോൾ അവരുടെ അഡ്രസ്സൊക്കെ എഴുതുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ്. കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 9:30 മുതൽ സിയാറത്ത്, ദിക്കർ ഹൽക, സലാത്ത്, മൗലൂദ് പാരായണം, ഖുർആൻ പാരായണം എന്നിവ താഹ കമിൽ, സഹാബി ഷിയാദ അംജദി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നു. തുടർന്ന് അബ്ദുൽ കരീം സഹാബിയുടെ നേതൃത്വത്തിൽ ഉത്ബോധന പ്രസംഗവും അസയ്യിദ് അഹമ്മദുൽ അമീൻ, ബഫാഹി അൽ അസ്കരി, തങ്ങൾ ജോനകപ്പുറം എന്നിവരുടെ നേതൃത്വത്തിൽ ദുവാ സമ്മേളനവും നടന്നു. കെഎസ്എം റഫീഖ് അഹമ്മദ് സഹാബി, അബ്ദുൽ അസീസ് സഹാബി, മുഹമ്മദ് സലീം സഹാബി തുടങ്ങിയവർ വേദി പങ്കിട്ടു. തുടർന്ന് നേർച്ചോറ് വിതരണവും നടന്നു. സംസ്ഥാനത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി ആളുകളാണ് ഇന്ന് വാഗമൺ തങ്ങൾപാറയിലെത്തി പടക്കിയത്. ഇവിടെ എത്തുന്നവർക്ക് വേണ്ട എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ബന്ധപ്പെട്ട അധികൃത നേതൃത്വത്തിൽ ഒരുക്കിയും നൽകിയിരുന്നു. വാഗമൺ തങ്ങൾപാറയിൽ നിന്നും ഇടുക്കി വിഷം വാർത്തകൾക്ക് വേണ്ടി നിജിത് കെ മാത്യു.